നമസ്കാരം, സ്പോർട്സ് ഇൻഫോയിലേക്ക് സ്വാഗതം. ഇന്ത്യൻ ഫുട്ബോൾ ആരാധകരെ ഒന്നാകെ ഞെട്ടിക്കാൻ കെൽപ്പുള്ള ഒരു സൂപ്പർ സ്ട്രൈക്കറെ തന്നെ ടീമിലെത്തിച്ച് എടികെ മോഹൻ ബഗാൻ അത്ഭുതം കാട്ടുമെന്നുറപ്പിച്ച ആരാധകർക്ക് മുന്നിൽ അതിനു മുന്നേ തന്നെ മറ്റൊരു സൂപ്പർ താരത്തെ തന്നെ പ്രതിരോധ നിരയിലേക്ക് കൊണ്ടുവന്ന് ഏവരെയും അത്ഭുതപ്പെടുത്തിയിരിക്കുകയാണ് എടികെ മോഹൻ ബഗാൻ. ഫ്രഞ്ച് കുപ്പായത്തിൽ വേൾഡ് കപ്പ് നേട്ടം സ്വന്തമാക്കിയ സാക്ഷാൽ പോൾ പോഗ്ബയുടെ സഹോദരൻ ഫ്ലോറന്റൈൻ പോഗ്ബയെ തന്നെയാണ് എടികെ മോഹൻ ബഗാൻ അടുത്ത രണ്ട് വർഷത്തേക്ക് ടീമിലെത്തിച്ചിരിക്കുന്നത്. കഴിഞ്ഞ സീസണിൽ ടീമിന് നേരിട്ട പ്രതിരോധത്തിലെ പാളിച്ചകൾ മാറ്റിയെടുത്ത് എഫ് സി കപ്പും ഇന്ത്യൻ സൂപ്പർ ലീഗും ഒക്കെ നോട്ടമിടുന്ന എടികെ മോഹൻ ബഗാനു വേണ്ടി യുവാൻ ഫെറാൻഡോ എന്ന യുവ പരിശീലകന്റെ കീഴിൽ ഒരുങ്ങുമ്പോൾ കഴിഞ്ഞ ദിവസം ബ്രെഡൻ ഹാമിൽ എന്ന ഓസ്ട്രേലിയൻ കരുത്തിനെയും പ്രതിരോധത്തിലേക്ക് എത്തിച്ചിരുന്നു. 3-5-2 ശൈലിയിൽ കളത്തിലിറക്കുന്ന എടികെ മോഹൻ ബഗാന്റെ പ്രതിരോധത്തിലേക്ക് രണ്ട് മികച്ച വിദേശ താരങ്ങൾ തന്നെ എത്തിയതോടെ കഴിഞ്ഞ ദിവസത്തെ ടെലിഗ്രാഫിന്റെ റിപ്പോർട്ട് ശരിവെക്കും വിധം സന്ദേശ് ജിങ്കൻ എന്ന പ്രതിരോധ താരത്തിന്റെ അവസരം ചോദ്യചിഹ്നമായി അവശേഷിക്കുന്നു. ഫ്രഞ്ച് ലീഗ് ടൂവിൽ നിന്നും എഫ് സി എസ് എം എന്ന ക്ലബിൽ ഒരു വർഷത്തെ കരാർ ബാക്കി നിൽക്കെയാണ് എടികെ മോഹൻ ബഗാൻ ഫ്ലോറന്റൈൻ പോഗ്ബയെ ടീമിലെത്തിച്ചിരിക്കുന്നത്. പോൾ പോഗ്ബയുടെ സഹോദരൻ എന്നതിലുപരി ഗിനിയയിൽ ജനിച്ച് ഫ്രാൻസിൽ പ്രൊഫഷണൽ ഫുട്ബോൾ ആരംഭിച്ച ഫ്ലോറന്റൈൻ ഫ്രാൻസ് അണ്ടർ 20 ടീമിനായും ഗിനിയൻ ദേശീയ ടീമിനായും പുട്ടണിഞ്ഞിട്ടുണ്ട്. തന്റെ 19-ാം വയസ്സിൽ ഗിനിയക്കായി ദേശീയ കുപ്പായത്തിൽ അരങ്ങേറ്റം നടത്തി 30-ലധികം മത്സരങ്ങൾ കളിച്ച താരം ഫ്രഞ്ച് ലീഗ് ടൂവിൽ സി എസ് സെഡാനു വേണ്ടി സീനിയർ കരിയർ ആരംഭിച്ച് 2 സീസണുകളിലായി 45 മത്സരങ്ങളിൽ പുട്ടണിഞ്ഞ ശേഷം ലീഗ് വണ്ണിൽ സെന്റ് എറ്റിനൊപ്പം നീണ്ട കരിയർ തന്നെ കളിച്ച യൂറോപ്പ ലീഗിൽ തന്റെ സഹോദരൻ പോൾ പോഗ്ബയ്ക്കെതിരെ നിരവധി തവണ പുട്ടണിഞ്ഞിട്ടുണ്ട്. തന്റെ ഇരട്ട സഹോദരൻ മത്തിയാസ് പോഗ്ബയും ഫുട്ബോൾ താരമാണ് എന്നതും ശ്രദ്ധേയമാണ്. എന്തായാലും വരുന്ന സീസണിൽ എടികെ മോഹൻ ബഗാന്റെ പ്രതിരോധ പൂട്ട് പൊട്ടിക്കുക എന്നത് എതിരാളികൾക്ക് അത്ര എളുപ്പമാവില്ല എന്നത് ഉറപ്പായി കഴിഞ്ഞു.